നന്ദിയില്ലാത്ത സ്മരണയില്ലാത്ത പാകിസ്ഥാനെ ഇപ്പോൾ ചിലത് വീണ്ടും ഓർമ്മിപ്പിച്ചിരിക്കുകയാണ് ഇന്ത്യക്കാർ നന്ദിയും സ്മരണയും വേണം ഒന്നും മറക്കരുത് പോയ നാളത്തെ ചരിത്രങ്ങൾ എടുത്തുയർത്തി കാട്ടിക്കൊണ്ട് തന്നെയാണ് ഇന്ത്യ അതിശക്തമായി പാകിസ്ഥാനെ പലതും ഓർമ്മിപ്പിച്ചിരിക്കുന്നത് പ്രത്യേകിച്ചും പാകിസ്ഥാൻ പ്രതിസന്ധിയിലായപ്പോൾ ഒരു വർഷത്തോളം കറൻസികൾ അടിച്ചു നൽകിയത് ഇന്ത്യയാണ് അത് അധികം ആർക്കും അറിയാത്ത ഒരു വലിയൊരു കൈസഹായമാണ് ഒരുപക്ഷെ പഴയ തലമുറയിലുള്ളവർക്ക് അതിനെക്കുറിച്ച് വ്യക്തമായി അറിയാം പക്ഷെ പുതിയ തലമുറയെ അത് ഓർമ്മപ്പെടുത്തുകയാണ് സോഷ്യൽ മീഡിയയിലൂടെയും വാർത്തകളിലൂടെയും മാധ്യമങ്ങൾ ഏതായാലും ഇന്ത്യ സ്വാതന്ത്ര്യത്തിന്റെ പ്ലാറ്റിനം ജൂബിലി ആഘോഷിക്കുമ്പോൾ അവിടെ ഒപ്പം സ്വതന്ത്രമായ പാകിസ്ഥാനും ആഘോഷം നടത്തുക തന്നെയാണ് ഒരിക്കൽ ഒരുമിച്ച് കഴിഞ്ഞവർ രണ്ടായി വേർപിരിഞ്ഞ ശേഷം പിന്നീട് പാകിസ്ഥാൻ കാണിക്കുന്ന നിരന്തരമായ ശത്രുത നമ്മൾ മറന്നിട്ടില്ല പക്ഷേ പാകിസ്ഥാന്റെ പ്രതിസന്ധി കാലത്തെ എന്നും കൈയേറ്റി സഹായിച്ചിട്ടുള്ളത് ഇന്ത്യ അല്ലാതെ മറ്റാരുമല്ല എന്ന് നമുക്കെല്ലാവർക്കും അറിയാം സാമ്പത്തിക പ്രതിസന്ധി ആയാലും ആരോഗ്യ മേഖലയിൽ വാക്സിൻ അടക്കമുള്ള കാര്യങ്ങളായാലും മറ്റ് മരുന്നുകൾ അടക്കമുള്ള കാര്യങ്ങളായാലും പ്രതിസന്ധി ഉണ്ടാകുമ്പോഴൊക്കെ ഇന്ത്യ പാകിസ്ഥാനെ കൈയേറ്റി സഹായിച്ചിട്ടുണ്ട് അത്തരത്തിൽ സ്വാതന്ത്ര്യത്തിന് ശേഷമാണ് ഏകദേശം ഒരു വർഷക്കാലത്തോളം പാകിസ്ഥാനായി കറൻസി അടിച്ചു നൽകിക്കൊണ്ട് ഇന്ത്യ വലിയ പിന്തുണ തന്നെ പ്രഖ്യാപിച്ചത് അതിൽ തന്നെ പാകിസ്ഥാനും ഇന്ത്യയും ഇരു രാഷ്ട്രങ്ങളായി വിഭജിച്ചതിന് പിന്നാലെ അധികാരം സ്വത്തുക്കൾ എന്നിവ കൈമാറിയപ്പോൾ സാമ്പത്തികമായി ഒരു വലിയ കൈസഹായം ഇന്ത്യ നൽകുകയും ഒരു വർഷക്കാലത്തോളം സ്വന്തമായി ബാങ്ക് കേന്ദ്ര ബാങ്ക് എന്നൊരു സങ്കല്പവും അല്ലാതെ ഇറങ്ങിയ പാകിസ്ഥാൻ തിരിച്ചടി നേരിട്ടപ്പോൾ അവിടെ ആ പ്രതിസന്ധിയിൽ ഒരു വർഷത്തോളമാണ് കൃത്യമായി ഇന്ത്യ സാമ്പത്തികമായി കറൻസി അടിച്ചു നൽകി സഹായിച്ചത് പിന്നീട് പാകിസ്ഥാന്റെ സെൻട്രൽ ബാങ്ക് ഓഫ് പാകിസ്ഥാൻ വരുന്നതുവരെ ആ ഒരു സേവനം അതിശക്തമായി തന്നെ ഇന്ത്യ നൽകിയിരുന്നു ഏതായാലും ഇരു രാഷ്ട്രങ്ങളും വലിയ രീതിയിൽ ഇപ്പോൾ ഒരു സഹകരണത്തിലല്ല എന്ന് എല്ലാവർക്കും അറിയാം പക്ഷേ പാകിസ്ഥാൻ എപ്പോഴൊക്കെ പ്രതിസന്ധി ഉണ്ടായിട്ടുണ്ടോ പാകിസ്ഥാൻ നിലവിളിച്ചിട്ടുണ്ടോ അവിടെപ്പോഴൊക്കെ ഇന്ത്യ സഹായഹസ്തവുമായി രംഗത്തു വന്നു എന്നത് തന്നെയാണ് ഇപ്പോൾ ഈ സ്വാതന്ത്ര്യ സമരത്തിന്റെ വാർഷികാഘോഷ വേളയിൽ ചർച്ചയാകുന്നത് മാത്രമല്ല വിഭജന കരാറിലൂടെ പാകിസ്ഥാന് നൽകേണ്ട സ്വത്തുക്കൾ അത് കൃത്യമായി തന്നെ ഇന്ത്യ ആ സമ്പത്തുകൾ നൽകിയിരുന്നു വലിയ പ്രതിസന്ധി ഒരുപക്ഷെ രാജ്യത്തിന് ഉണ്ടായി എങ്കിൽ പോലും അതിനെയൊക്കെ അതിജീവിച്ചുകൊണ്ട് പറഞ്ഞ വാക്ക് പാലിച്ചുകൊണ്ട് കൃത്യമായി പാകിസ്ഥാന് വേണ്ട സഹായങ്ങൾ നൽകിക്കൊണ്ട് തന്നെയാണ് ഇന്ത്യ മുന്നോട്ട് പോയിട്ടുള്ളത് ഏതായാലും ഇപ്പോൾ ഇതാ വീണ്ടും ഒരു ഇടവേളയ്ക്ക് ശേഷം സ്വാതന്ത്ര്യ ദിനാഘോഷവുമായി ബന്ധപ്പെട്ടുള്ള വാർത്തകൾ സജീവ ചർച്ചയാകുമ്പോഴാണ് പാകിസ്ഥാനോട് നന്ദിയും സ്മരണയും വേണമെന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് നിരവധി പേർ പ്രത്യേകിച്ചും യുവാക്കളടക്കം സോഷ്യൽ മീഡിയയിലൂടെ ഈ വാർത്ത പങ്കുവച്ചുകൊണ്ട് രംഗത്ത് വന്നിരിക്കുന്നത് ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.